Hello friends, in the last class we were discussing what is optical isomerism, what are the conditions for optical activity. Today we have a new topic, R and S notation for optically active compound. R and S notation for optically active compound. This is actually a system of nomenclature. നമ്മുടെ ഓപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസിനെ നെയിം ചെയ്യുന്ന അത് കോൺഫിഗറേഷൻ ആർ കോൺഫിഗറേഷൻ എസ് കോൺഫിഗറേഷൻ എന്നിങ്ങനെ നമുക്ക് ഓപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ നെയിം ചെയ്യാൻ പറ്റും. ഇറ്റ് ഹാസ് ആർ കോൺഫിഗറേഷൻ, ദിസ് പർട്ടിക്കുലർ മോളിക്യൂൾ ഹാസ് എസ് കോൺഫിഗറേഷൻ, അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഓർഗാനിക് മോളിക്യൂൾ കിട്ടിയാൽ, ഒരു ഓപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾ കിട്ടിയാൽ അതിന്റെ കോൺഫിഗറേഷൻ ആർ ആണോ എസ് ആണോ എന്ന് അസൈൻ ചെയ്യാനായിട്ട് ദർ ആർ സർട്ടൻ റൂൾസ്, ചില റൂളുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ മോളിക്യൂളിന്റെ കോൺഫിഗറേഷൻ ആർ ആണോ എസ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുക. ഇവിടെ നിങ്ങളോട് എക്സാമ്പിൾ ചോദിക്കുന്നത് മോളിക്യൂൾ തന്നിട്ട് അതിന്റെ കോൺഫിഗറേഷൻ അസൈൻ ചെയ്യാനാണ് പറയുക. ആ കോൺഫിഗറേഷൻ ആണോ എസ് കോൺഫിഗറേഷൻ ആണോ എന്ന് അസൈൻ ദ കോൺഫിഗറേഷൻ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമ്മൾ റൂൾസ് എന്തൊക്കെയാണ്, കോൺഫിഗറേഷൻ അസൈൻ ചെയ്യാനുള്ള റൂൾസ് എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാനിവിടെ റൂൾസ് എല്ലാം കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് റൂൾ ഈസ് ദ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആറ്റം ഹാവിംഗ് ഹൈയസ്റ്റ് അറ്റോമിക് നമ്പർ ഹാസ് ഹൈയസ്റ്റ് പ്രയോറിറ്റി. ദാറ്റ് മീൻസ് നമ്മൾ അസിമെട്രിക് കാർബൺ ആറ്റം നിർബന്ധമായിട്ടും ഉണ്ടാകും എവിടെ, ഓപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂളിൽ. കൈറാൾ കാർബൺ ആറ്റം ആണ് എപ്പോഴും എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി. എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ എ മോളിക്യൂൾ ടു ഷോ ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇസ് ദ പ്രസൻസ് ഓഫ് അസിമെട്രിക് കാർബൺ ആറ്റം ഓർ കൈറാൾ കാർബൺ ആറ്റം. ഇപ്പോൾ നോക്കാം, ഇങ്ങനെയുള്ള മോളിക്യൂൾസ് ആയിരിക്കും, ഒരു അസിമെട്രിക് കാർബൺ ആറ്റം ഉള്ള മോളിക്യൂൾ ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ഇവിടെ ഞാൻ രണ്ട് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു മോളിക്യൂൾ തന്നാൽ അതിന്റെ കോൺഫിഗറേഷൻ ആർ ആണോ എസ് ആണോ എന്ന് അസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് ദ ഡയറക്ട്ലി അറ്റാച്ച്ഡ് കാർബൺ ആറ്റം ടു ദി അസിമെട്രിക് സെന്റർ. നാല് ഗ്രൂപ്പുകൾ ഉണ്ടാവും, കാർബണിന്റെ നാല് വാലൻസി ഫോർ ആണ്, ഫോർ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിരിക്കും ഉണ്ടാവുക. ആ ഫോർ ഡിഫറെന്റ് ഗ്രൂപ്പ്സിലെ ഏത് ആറ്റത്തിലേക്കാണോ അസിമെട്രിക് കാർബൺ ആറ്റം ഡയറക്റ്റ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ ആറ്റം നോക്കുക. ഈ പർട്ടിക്കുലർ എക്സാമ്പിളില് ഇവിടെ കാർബണിനോട് ലിങ്ക് ചെയ്തിരിക്കുന്നു, ഇവിടെ ഹൈഡ്രജനിലോട് ലിങ്ക് ചെയ്തിരിക്കുന്നു, ഇവിടെ ഓക്സിജൻ ആറ്റത്തിനോട്, ഇവിടെ വീണ്ടും കാർബൺ ആറ്റത്തിനോട്. അപ്പോൾ ഈ നാല് ഗ്രൂപ്പ്സിനെയും ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആറ്റം, അസിമെട്രിക് കാർബൺ ആറ്റത്തിലേക്ക് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ നോക്കിയിട്ട് നമ്മൾ പ്രയോറിറ്റി ഓർഡർ കൊടുക്കുന്നു. നമ്മൾ ഈ നാല് ഗ്രൂപ്പിനെയും 1, 2, 3, 4 എന്ന് നമ്പർ ചെയ്യാൻ പോവാണ്. അതിൽ ലോവസ്റ്റ് നമ്പർ കൊടുക്കേണ്ടത് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഹയ്യസ്റ്റ് അറ്റോമിക് നമ്പർ ഉള്ള ആൾക്കാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, ദ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആറ്റം ഹാവിംഗ് ഹയ്യസ്റ്റ് അറ്റോമിക് നമ്പർ ഹാസ് ഹയ്യസ്റ്റ് പ്രയോറിറ്റി. ഹിയർ ദ ഫോർ ആറ്റംസ് ആർ COOH, ഹിയർ സി, ഹിയർ എച്ച്, ഹിയർ ഒ, ഹിയർ സി. ഈ നാല് പേരിൽ ഹയ്യസ്റ്റ് അറ്റോമിക് നമ്പർ വരുന്നത് ആർക്കാണ്, ഓക്സിജൻ ആറ്റത്തിനാണ്. ഹൈഡ്രജൻ ആറ്റവും ലോവസ്റ്റ് അറ്റോമിക് നമ്പർ, മറ്റത് രണ്ടു പേരും കാർബൺ ആണ്, അതിനെക്കാട്ടിലും അറ്റോമിക് നമ്പർ കൂടുതലാണ് ആർക്ക്, ഓക്സിജൻ ആറ്റത്തിന്. അപ്പോൾ നമുക്ക് ഓക്സിജൻ ആറ്റത്തിന് നമ്പർ 1 എന്ന് കൊടുക്കാം. ഇതാണ് ഫസ്റ്റ് റൂൾ വരുന്നത്, ദ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആറ്റം ഹാവിംഗ് ഹൈയസ്റ്റ് അറ്റോമിക് നമ്പർ ഹാസ് ഹൈയസ്റ്റ് പ്രയോറിറ്റി. ദെൻ സീ ദ സെക്കൻഡ് റൂൾ, വെൻ ടു ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആറ്റംസ് ആർ സെയിം, ദെൻ ലുക്ക് ഫോർ ദി അറ്റോമിക് നമ്പർ ഓഫ് ദി നെക്സ്റ്റ് ലിങ്ക്ഡ് ആറ്റം. നോക്ക, ഈ കേസില് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ഓക്സിജൻ കൊടുത്തു, പിന്നെയുള്ള രണ്ടുപേരും കാർബൺ ആണ്. അങ്ങനെ രണ്ടുപേര് സെയിം ആറ്റം വന്നാൽ എന്ത് ചെയ്യണം എന്നാണ് തൊട്ടടുത്തയാളെ നോക്കാനാണ് പറയുന്നത്. ഇവിടെയും കാർബൺ, ഇവിടെയും കാർബൺ. നെക്സ്റ്റ് തൊട്ടടുത്ത ആളാരാണെന്ന് നോക്കുക, ഇവിടെ ഓക്സിജൻ, ഇവിടെ ഹൈഡ്രജൻ. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്സിജൻ ആറ്റം ഉള്ളതിനാണ് പിന്നെ വരിക. അപ്പോൾ നമ്മൾ സെക്കൻഡ് പ്രയോറിറ്റി ആർക്ക് കൊടുത്തു, ഇവിടെ രണ്ട് പേർക്കും സി ആയതുകൊണ്ട് നെക്സ്റ്റ് ആറ്റത്തിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇവിടെ ഉള്ള ആൾക്ക് നമ്മൾ നമ്പർ 2 കൊടുത്തു. ഇതാണ് സെക്കൻഡ് റൂൾ വരിക. വെൻ ടു ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആറ്റംസ് ആർ സെയിം, ദെൻ ലുക്ക് ഫോർ ദി അറ്റോമിക് നമ്പർ ഓഫ് ദി നെക്സ്റ്റ് ലിങ്ക്ഡ് ആറ്റം. അറ്റോമിക് നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ പ്രയോറിറ്റി പറയുക. ദെൻ തേർഡ് വൺ, നമുക്ക് ഒരുപാട് ആവശ്യം വരുന്ന കാര്യമല്ല. ഫോർ ഡബിൾ ബോണ്ട്സ് ലൈക്ക് സി ഡബിൾ ബോണ്ട് ഓ, സി ഡബിൾ ബോണ്ട് സി ആർ ട്രീറ്റഡ് ആസ് ടു ഓക്സിജൻ അറ്റാച്ച്മെന്റ് ആൻഡ് ടു കാർബൺ അറ്റാച്ച്മെന്റ് റെസ്പെക്റ്റീവ്ലി. അങ്ങനെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട്, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഒക്കെ വന്നാൽ ആ ഡബിൾ ബോണ്ടിനെ രണ്ട് സിംഗിൾ ബോണ്ടായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്സിജനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ട് സിംഗിൾ ബോണ്ടായിട്ടും ഇവിടെ കാർബണിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ട് സിംഗിൾ ബോണ്ട്. നമുക്ക് ഒരുപാട് ആവശ്യം വരുന്നതല്ല, ഞാനൊന്ന് റൂളായിട്ട് തേർഡ് റൂൾ അതാണ് വരിക. ദെൻ ഇങ്ങനെ ഏറ്റവും മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് പ്രയോറിറ്റി ഓർഡർ കൊടുക്കുക എന്നുള്ളതാണ്.
based upon the atomic number, this atom has the highest priority. 1, 2, then 3, 4. Here hydrogen atom has the lowest priority. ഇനി നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ നമ്പർ ചെയ്തിടുക. അതിനുശേഷം നോക്കേണ്ടത് ഹൈയസ്റ്റ് പ്രയോറിറ്റി, സോറി ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് നിങ്ങളെ ഫേസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ, ടുവേർഡ്സ് ദി ഒബ്സർവർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് തിക്ക് വെഡ്ജിലാണ് കിടക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഈസ് ടുവേർഡ്സ് ദി ഒബ്സർവർ ആണെങ്കിൽ, അല്ലെങ്കിൽ ലോവസ്റ്റ് ടുവേർഡ്സ് ദി ഒബ്സർവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്, തിക്ക് വെഡ്ജായിട്ടായിരിക്കും റെപ്രസെന്റേഷൻ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാണിച്ചുതരാം, ഇവിടെ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഹൈഡ്രജൻ ആണ്, ഹൈഡ്രജൻ ഡോട്ടഡ് വെഡ്ജിലാണ് കിടക്കുക, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇവിടെ വൺ, ആ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് 4 അവിടെ നിന്നോട്ടെ. 1, 2, 3 ഇങ്ങനെ കൗണ്ട് ചെയ്യുക. ഇത് വൺ ഫസ്റ്റ് പൊസിഷനുള്ളതായത് 1, 2, 3. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനാണ് പോവുക? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് പോവുക. അങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് നൊട്ടേഷൻ നമ്മൾ കൊടുക്കണം? യെസ് നൊട്ടേഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, അതാണ് നെക്സ്റ്റ് റൂൾ വരിക. ദ മോളിക്യൂൾ ഈസ് വ്യൂഡ് സച്ച് ദാറ്റ് ദ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഈസ് എവേ ഫ്രം അസ് ആൻഡ് ലുക്ക് ഫോർ പ്രയോറിറ്റി ഓർഡർ. ഇഫ് ദ സീക്വൻസ് ഈസ് ക്ലോക്ക് വൈസ് ദ നൊട്ടേഷൻ ഈസ് ആർ, നൊട്ടേഷൻ ആർ ഈസ് ഗിവൺ. ഇഫ് ഇറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് നൊട്ടേഷൻ എസ് ഈസ് ഗിവൺ. ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആണ് വരിക, നൊട്ടേഷൻ എസ് ആണ് വരിക. അങ്ങനെ എസ് കൊടുക്കണമെങ്കിൽ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ഏതാണ്? ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എവേ ഫ്രം ദി ഒബ്സർവർ ആയിരിക്കണം. ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എവേ ഫ്രം ദി ഒബ്സർവർ ആയിരിക്കണം. ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ടുവേർഡ്സ് ദി ഒബ്സർവർ ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വന്നാലും നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് കൺസിഡർ ചെയ്യണം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ എക്സാമ്പിൾ കാണിച്ചുതരാം. ഈ എക്സാമ്പിൾ നോക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അസിമെട്രിക് കാർബൺ ആറ്റത്തിലേക്ക് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റം നോക്കുക. ഇവിടെ കാർബൺ, ഇവിടെ ഓക്സിജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ കാർബൺ. ഹൈയസ്റ്റ് അറ്റോമിക് നമ്പർ വരുന്നത് ഇവരിൽ ആർക്കാണ്? ഓക്സിജനാണ് ഹൈയസ്റ്റ് അറ്റോമിക് നമ്പർ വരിക. സോ ഇതിന് പ്രയോറിറ്റി 1 കൊടുത്തു. പിന്നെ ഉള്ളത് ഇവിടെ കാർബൺ, ഇവിടെ കാർബൺ. അപ്പൊ എന്ത് നോക്കുക? നെക്സ്റ്റ് ആറ്റത്തിനെ നോക്കുക. ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓക്സിജൻ ആണ്. അപ്പൊ ഉറപ്പായ കാര്യമാണ് ഇതിനാണ് സെക്കൻഡ് പ്രയോറിറ്റി വരിക. പിന്നെ അടുത്ത കാർബൺ, തേർഡ് പ്രയോറിറ്റി, പിന്നെ ഫോർത്ത് പ്രയോറിറ്റി. ഇനി നമ്മൾ ഇതിന്റെ ഡയറക്ഷൻ നോക്കുക. 1, 2, 3 ഏത് ഡയറക്ഷനിലാണ് വരിക? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ എസ് എന്ന് പറയുന്നതിന് മുമ്പ് ഒറ്റ കാര്യം ശ്രദ്ധിക്കണം. ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് പ്ലെയിനിന്റെ ഫ്രണ്ടിലാണെങ്കിൽ, അല്ലെങ്കിൽ ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് തിക്ക് വെഡ്ജിലാണ് നിൽക്കുന്നതെങ്കിൽ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വന്നാലും നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കൺസിഡർ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഇതിന് എസ് എന്നല്ല വരേണ്ടത്, ആർ എന്നാണ് വരേണ്ടത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അസിമെട്രിക് കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 4 പേർക്കും അറ്റോമിക് നമ്പറിന്റെ ഓർഡറിൽ, അറ്റോമിക് നമ്പറിന്റെ ബേസിൽ നിങ്ങൾ പ്രയോറിറ്റി ഓർഡർ കൊടുക്കുക. പ്രയോറിറ്റി ഓർഡർ കൊടുത്തിട്ട് അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണോ അതി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണോ വരുന്നതെന്ന് പറയുക. നോക്കുക, ജനറൽ ആയിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണെങ്കിൽ ആർ എന്ന റൊട്ടേഷനും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണെങ്കിൽ എസ് എന്ന റൊട്ടേഷനുമാണ് കൊടുക്കേണ്ടത്. പക്ഷെ ആർ എന്നോ എസ് എന്നോ തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നോക്കണം. ലീസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് പ്ലെയിനിന്റെ ഫ്രണ്ടിലാണോ ബാക്കിലാണോ നോക്കണം. ബാക്കിലാണെങ്കിൽ നോ പ്രോബ്ലം, പ്ലെയിനിന്റെ ഫ്രണ്ടിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷന് വന്നാലും എങ്ങനെ എടുത്തോളാം? ആറ് കൊടുത്തോളാം. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വന്നാൽ എന്ത് കൊടുത്തോളാം? എസ് കൊടുത്തോളാം. ഓക്കെ, ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. അപ്പൊ ഇതാണ് തേർഡ് റൂൾ വരിക. ഇനി ഫോർത്ത് റൂൾ, ഇഫ് ദ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഈസ് ടുവേർഡ്സ് എസ് ടേക്ക് ഓപ്പോസിറ്റ് നൊട്ടേഷൻ, അതാണ് ഞാൻ പറഞ്ഞത്. ഇഫ് ദ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഈസ് ടുവേർഡ്സ് എസ്, 4 എന്ന നമ്പർ വരുന്ന ഗ്രൂപ്പ് മാത്രം നോക്കിയാൽ മതി. 4 എന്ന നമ്പർ വരുന്ന ഗ്രൂപ്പ് ടുവേർഡ്സ് ദി ഒബ്സർവർ ആണെങ്കിൽ, ടുവേർഡ്സ് ദി ഒബ്സർവർ മീൻസ് ദാറ്റ് ഗ്രൂപ്പ് ഈസ് ഇൻ എ തിക്ക് വെഡ്ജ്, തിക്ക് വെഡ്ജിലായിരിക്കും ആ ഗ്രൂപ്പ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ മാത്രം ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുക. ആറ് വന്നാൽ എസ് ആയിട്ട് എടുക്കുക, എസ് വന്നാൽ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വന്നാൽ എസ് ആയിട്ട് കൺസിഡർ ചെയ്യുക, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വന്നാൽ ആറായിട്ടും കൺസിഡർ ചെയ്യുക. നമുക്ക് കുറച്ച് കുറെ എക്സാമ്പിൾസ് ചെയ്തു നോക്കാം. ഇപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഫോണിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ടും ചെക്ക് ചെയ്യാം. ആർ ആൻഡ് എസ് നൊട്ടേഷൻ ഒന്ന് കൊടുത്തു നോക്കാം. ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. CH2OH CHOH COOH 2, 3 ഡൈഹൈഡ്രോക്സി പ്രൊപ്പനോയിക് ആസിഡ് ആണ്. CH2OH
പ്രയോറിറ്റി ഗ്രൂപ്പ് തിക്ക് വെഡ്ജിൽ വന്നാൽ ഓപ്പോസിറ്റ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് വെഡ്ജ് റെപ്രസെന്റേഷൻ അല്ല, ഫിഷർ റെപ്രസെന്റേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫിഷർ റെപ്രസെന്റേഷൻ ആകുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചതാണ് ഹൊറിസോണ്ടൽ ലൈനിൽ വന്നിരിക്കുന്ന ഗ്രൂപ്പുകളാണ് ടുവേർഡ്സ് ദി ഒബ്സർവർ, വെർട്ടിക്കൽ ലൈനിൽ ഇരിക്കുന്ന ആളുകൾ അവേ ഫ്രം ദി ഒബ്സർവർ ആണ്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ടുവേർഡ്സ് ദി ഒബ്സർവർ? ഒ എച്ചും സി എച്ച് ടു ഒ എച്ചും ടുവേർഡ്സ് ദി ഒബ്സർവർ. അപ്പൊ അവർ തിക്ക് വെഡ്ജിന് വരുന്നത് പോലെ തന്നെ വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിനെല്ലാം മുന്നേ നമ്മൾ ചെയ്യേണ്ടത് പ്രയോറിറ്റി ഓർഡർ കൊടുക്കുക എന്നുള്ളതാണ്. പ്രയോറിറ്റി ഓർഡർ കൊടുക്കാം ഓക്സിജൻ, കാർബൺ, കാർബൺ, ഹൈഡ്രജൻ. നാല് പേരിൽ ആർക്കാണ് ഹൈയസ്റ്റ് അറ്റോമിക് നമ്പർ വരിക? ഓക്സിജൻ ആണ്. ഓക്സിജൻ ഞാൻ നമ്പർ വൺ കൊടുത്തു. പിന്നെ വരുന്ന രണ്ടുപേരും ഹൈഡ്രജൻ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി ആണ്. ഹൈഡ്രജൻ ആണ് ഏറ്റവും അറ്റോമിക് നമ്പർ കുറവ്. സോ ഈ രണ്ട് കാർബണിലെ രണ്ടുപേരും കാർബൺ ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്? നെക്സ്റ്റ് ആറ്റത്തിനെ നോക്കണം, ഓക്സിജൻ ആറ്റത്തിനെ നോക്കി. ഇവിടെ ഹൈഡ്രജൻ ആറ്റം ആണ്, അപ്പോൾ സംശയമില്ലാത്ത കാര്യമാണ്. സെക്കൻഡ് പ്രയോറിറ്റി ആർക്ക് പോകും? സി ഒ ഒ എച്ചിന് പോകും. ദെൻ തേർഡ് ഇത്, ഫോർത്ത് ഇത്. ഇത്രയും ചെയ്തതിന് ശേഷം ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസിലാണോ ഈ വൺ ടു ത്രീ വരുന്നത് നോക്കാം. വൺ ടു ത്രീ, സംശയമില്ല ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരിക. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഏത് നൊട്ടേഷൻ കൊടുക്കണം? യെസ് നൊട്ടേഷൻ കൊടുക്കണം. പക്ഷെ യെസ് എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യണം. എന്താണ്? ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ടുവേർഡ്സ് ദി ഒബ്സർവർ ആണോ എന്ന് നോക്കുക. ഇത് ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് വെർട്ടിക്കൽ ലൈനിൽ കിടക്കുന്നത് കൊണ്ട് അത് അവേ ഫ്രം ദി ഒബ്സർവർ ആണ്. അപ്പൊ ഒരു ചേഞ്ചും വരുത്തേണ്ട കാര്യമില്ല. ഏത് നൊട്ടേഷൻ തന്നെ? യെസ് നൊട്ടേഷൻ തന്നെ. അപ്പൊ ഇതിന്റെ പേരെങ്ങനെ വരും? യെസ് ടു ത്രീ ഡൈ ഹൈഡ്രോക്സി പ്രൊപ്പനോയ്ക്കാസ് എന്ന് വരും. ക്ലിയർ ആയെന്ന് തോന്നുന്നു വിചാരിക്കുന്നു. യെസ് ടു ത്രീ ഡൈ ഹൈഡ്രോക്സി പ്രൊപ്പനോയ്ക്കാസ്. ഇനി നമുക്ക് ഇതിലോട്ട് പോവാം. ഇവിടെ ഓക്സിജൻ കാർബൺ ഹൈഡ്രജൻ കാർബൺ. സോ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്? ഓക്സിജൻ ആണ്. സെക്കൻഡ് പ്രയോറിറ്റി ഈ കാർബൺ വരുമോ ഈ കാർബൺ വരുമോ ഇതിന് തന്നെ വരും. കാരണം നെക്സ്റ്റ് ആറ്റം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ദെൻ തേർഡ് പ്രയോറിറ്റി ഇതിന്, ഫോർത്ത് പ്രയോറിറ്റി ഇതിന്. വൺ ടു ത്രീ, ഇവിടെയും ഏത് ഓർഡർ തന്നെയാണ് വരിക? ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആണ് വരിക. ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ യെസ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ഓപ്പോസിറ്റ് വരുന്ന കേസ് ഏതാണ്? ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഇവിടെ എവിടെയാണ് കിടക്കുക? ഹൊറിസോണ്ടൽ ലൈനിലാണ് കിടക്കുക. ഹൊറിസോണ്ടൽ ലൈനിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നത്തെ കാര്യങ്ങൾ ഫിഷർ റെപ്രസെന്റേഷൻ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നന്നായി മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് പറഞ്ഞേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതിന് മുന്നത്തെ ക്ലാസ്സുകളെല്ലാം നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് വരിക. അപ്പൊ ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഇവിടെ ഹൊറിസോണ്ടൽ ലൈനിലാണ്. ഹൊറിസോണ്ടൽ ലൈൻ മീൻസ് ടുവേർഡ്സ് ദി ഒബ്സർവർ ആണ്. അപ്പോൾ എസ് എന്ന് നമ്മൾക്ക് കിട്ടിയാലും അത് എങ്ങനെയാണ് ശരിക്കും വരിക? ആർ ആയിട്ടാണ് വരിക. ഓപ്പോസിറ്റ് നൊട്ടേഷൻ എടുക്കണം എന്നാണ് ഫോർത്ത് റൂളിൽ പറയുക. സോ ഇത് ഏതാണ്? നമ്മുടെ ടു ത്രീ ഡൈ ഹൈഡ്രോക്സി പ്രൊപ്പനോയ്ക്കാസിന് തന്നെയാണ്. അപ്പോൾ ഇത് ആർ ടു ത്രീ ഡൈ ഹൈഡ്രോക്സി പ്രൊപ്പനോയ്ക്കാസിനാണ്. ആർ ടു ത്രീ ഡൈ ഹൈഡ്രോക്സി പ്രൊപ്പനോയ്ക്കാസ്. ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ഡ്രോ യെസ് കോൺഫിഗറേഷൻ ഓഫ് ടു ത്രീ ഡൈ ഹൈഡ്രോക്സി പ്രൊപ്പനോയ്ക്കാസിൻ ആൻഡ് ആർ കോൺഫിഗറേഷൻ ഓഫ് ടു ത്രീ ഡൈ ഹൈഡ്രോക്സി പ്രൊപ്പനോയ്ക്കാസിൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് മനസ്സിലായി. ഇത് നോക്കാം, രണ്ട് അസമുദ്ര കാർബണാറ്റം ഉള്ള ഒരു മോളിക്കുൾ തന്നിരിക്കുന്നു, ഡൈ ഹൈഡ്രോക്സി ബ്യൂട്ടനോയ്ക്കാസിൻ. ശരിയല്ലേ? നോക്കിയ സി എച്ച് ത്രീ സി എച്ച് ഒ എച്ച് സി എച്ച് ഒ എച്ച് സി ഒ എച്ച് സി എച്ച് ത്രീ സി എച്ച് ഒ എച്ച് സി എച്ച് ഒ എച്ച് സി ഒ എച്ച് ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കാം, രണ്ട് അസമുദ്ര കാർബണാറ്റം ഇല്ലെന്നൊക്കെ ഫിഷർ റെപ്രസെന്റേഷൻ അത്ര മീറ്റിംഗ് പോയിന്റ് ഉണ്ടോ? രണ്ടും കൂടെ ക്ലോസ് ചെയ്യുന്ന മീറ്റ് ചെയ്യുന്ന രണ്ട് ലൈനുകളും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉറപ്പായിട്ടും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അസമെട്രിക് കാർബണാറ്റത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ രണ്ട് കാർബണാറ്റത്തിലും ആർ എസ് എന്നുള്ളത് നൊട്ടേഷൻ കൊടുക്കണം. ആദ്യം നമുക്ക് ലോവസ്റ്റ് കാർബണാറ്റം നോക്കാം. ലോവസ്റ്റ് കാർബണാറ്റത്തിന്റെ വാലൻസീസ് ഏതൊക്കെയാണ്? ഏതൊക്കെ ആറ്റംസ് വഴിയാണ്? ഓക്സി ഒ എച്ച് എച്ച് സി എച്ച് ത്രീ പിന്നെ ഈ ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം. ഇത് കാർബൺ ആണ്, ഇത് ഓക്സിജൻ, ഇത് ഹൈഡ്രജൻ, ഇത് കാർബൺ. ഫസ്റ്റ് പ്രയോറിറ്റി ഓക്സിജൻ തന്നെ പോയി. സെക്കൻഡ് പ്രയോറിറ്റി ഇവിടെയും കാർബൺ ഇവിടെയും കാർബൺ. സംശയമില്ലാത്ത കാര്യമാണ്, മുകളിലോട്ട് പോകുന്ന ആൾക്കാണ് സെക്കൻഡ് പ്രയോറിറ്റി വരിക. കാരണം ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആണ് ആ കാർബണിലോട്ട് ഓക്സിജൻ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സെക്കൻഡ് പ്രയോറിറ്റി മുകളിലേക്ക് പോയി, തേർഡ് പ്രയോറിറ്റി ഇങ്ങോട്ട് വന്നു, ഫോർത്ത് പ്രയോറിറ്റി ഇവിടെ വന്നു. വൺ ടു ത്രീ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെ വന്നു. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അവിടെ എസ് ആണ് കോൺഫിഗറേഷൻ വരണ്ടത്, എസ് ആണ് വരണ്ടത്. ഓക്കെ, ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് വെർട്ടിക്കൽ ലൈനിലുമാണ്. അപ്പൊ എസ് എന്നുള്ളതിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പൊ ഇതിന്റെ കോൺഫിഗറേഷൻ നമ്മൾ എസ് ആണെന്ന് കണ്ടുപിടിച്ചു.
ऑक्सीजन आटम हाइड्रोजन आटम कार्बण आटम इवे अड़ा ऑक्सीजन फस्ट प्रयोरीटी इवड़े कार्बण कार्बण ऐसी कार्बणसीजन आटमें अटाचमेंट वो अब इन सैकंड प्रयोरीटी वह ताड़े वह आर्ड प्रयोरीटी वो इवे फोर्त प्रयोरीटी वो सो वण टू थ्री एदा OH, COH. अब IUB सिस्टम अनुसार जो हमने टाइम चाहिए वाले के वन टू थ्री फोर दो है। तो फर्स्ट कार्बन आता है इधर, सेकंड कार्बन आता है इधर। तो इधर टाइम चाहिए मैं अगर बोलता हूँ टू S, थ्री S, डाइहाइड्रोक्सी ब्यूटेनॉइक एसिड नाम देते पहले पड़े। ये टू थ्री कंफ्यूजन इलाज में जारी की दो। इधर जारी क्यों? इंगे ना हमने फिशर रिप्रेजेंटेशन को पढ़ते के दाना, ओरिजिनली मॉलिक्यूल हमने लेते हैं अगर याना CH3 പിന്നെ കാർബണയിലെ H ഉണ്ട് OH ഉണ്ട് പിന്നെ കാർബണയിലെ H ഉണ്ട് OH ഉണ്ട് COOH ഉണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ IUPAC സിസ്റ്റം അനുസരിച്ച് കാർബോക്സിൽ ഫങ്ഷൻ ഗ്രൂപ്പിന് തന്ന വൺ തരണം 1 2 അപ്പോൾ നമ്മൾ സെക്കൻഡ് കാർബൺ ആണ് ഈ കാണിച്ചിരിക്കുന്ന കാർബൺ ആണ് COOH C ഇത് ഫസ്റ്റ് കാർബൺ ഇത് സെക്കൻഡ് കാർബൺ ഇത് തേർഡ് കാർബൺ ഇത് ഫോർത്ത് കാർബൺ അങ്ങനെയാണ് വരിക അപ്പോൾ നമ്മൾ നെയിം ചെയ്യുമ്പോൾ എങ്ങനെ കൊടുക്കണം സെക്കൻഡ് കാർബണിന് S കിട്ടി തേർഡ് കാർബണിന് S കിട്ടി സോ 2S 3S ഡൈഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ് എന്നാണ് പേര് കൊടുക്കുന്നത് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം നോക്കാം ഈ കാർബണാറ്റം ഈ കാർബണാറ്റത്തില് ഓ ഇത് സെയിം എക്സാമ്പിൾ തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് അങ്ങനെ കാണേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇവിടെ നോക്കാം ഇതൊരു ന്യൂമാൻ പ്രൊജക്ഷൻ ഓക്സിജൻ ഹൈഡ്രജൻ കാർബൺ കാർബൺ ഓക്സിജൻ ഫസ്റ്റ് പ്രയോറിറ്റി
ലാസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇവിടെ നകാരണ വാദത്തിന് പകരം നൈട്രജൻ ആദ്യമാണ്, നൈട്രജന്റെ വാലൻസ് മൂന്നാണ്. അതുകൊണ്ടാണ് ഈ സൈഡിൽ നമുക്ക് ഗ്രൂപ്പ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഒരാളേ ഉള്ളൂ, അതിന് നമുക്ക് വണ്ണം എന്ന് തന്നെ കൊടുക്കാം. ഈ കാർബണിൽ നോക്കാം, ഇവിടെ കാർബൺ, ഇവിടെ കാർബൺ, ഇത് സി സിക്സ് എച്ച് ഫൈവ് റിംഗ് ആണ്, ഇവിടെ സി ടു എച്ച് ഫൈവ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വൺ വരും, ഇവിടെ ടു വരും. അപ്പൊ വൺ വൺ ഒരേ സൈഡിൽ വന്നിരിക്കുന്നത് കൊണ്ട് എന്തെന്ന് കൊടുക്കാം, ഇസഡ് എന്ന് കൊടുക്കാം. ഇതാണ് ഇ ആൻഡ് ഇസഡ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആർ ആൻഡ് എസ് നൊട്ടേഷൻ ഫോർ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്, ഇ ആൻഡ് ഇസഡ് നൊട്ടേഷൻ ഫോർ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് നോക്കി പഠിക്കുക. താങ്ക് യു വെരി മച്ച്.